എല്ലാവർക്കും നമസ്കാരം. ഇക്കണോമിക്സിലെ 5-year plans ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കി 12-ാം പഞ്ചവത്സര പദ്ധതി വരെയാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇക്കണോമിക്സ് ഒക്കെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഇക്കണോമിക്സ്, സിവിക്സ്, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതൊക്കെ നമ്മൾ കറക്റ്റ് അപ്പോൾ ടെക്സ്റ്റ് ബുക്കും കൂടി നോക്കി വെച്ച് കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസാണ്. അധികം വൈഡ് എന്ന രീതിയിലൊന്നും നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ആദ്യം പ്ലാൻ ഹോളിഡേ ആണ് നോക്കാനുള്ളത്. പ്ലാൻ ഹോളിഡേയുടെ 1966 മുതൽ 69 വരെയാണ് കാലാവധി. 66 to 69 ഇടയിലായിരുന്നു. പിന്നെയോ 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നാണ് ഈ ഇതിൻ്റെ പ്ലാൻ ഹോളിഡേ വന്നത്. 3-ാം പഞ്ചവത്സര പദ്ധതി വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു അല്ലേ. അപ്പോൾ 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തെ തുടർന്നുണ്ടായതാണ് പ്ലാൻ ഹോളിഡേ. പ്രഖ്യാപിച്ചതെന്നാണ് 66-69 3-ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം വന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടത് 3 വാർഷിക പദ്ധതികളിലൂടെയാണ് കേട്ടോ. 3 വാർഷിക പദ്ധതികളിലൂടെയാണ് അത് എന്താ പരിഹരിക്കപ്പെട്ടത്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഇനി 4-ാം പഞ്ചവത്സര പദ്ധതി 69-74 4-ാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയാണ്. പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച് വാർഷിക പദ്ധതികൾ നടപ്പാക്കിയ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിയാണ്. 4-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകുന്നത് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനമായിരുന്നു. അതാണ് 4-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകുന്നത്. 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ദേശസാൽക്കരിച്ച ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 14 ബാങ്കുകൾ അല്ലെ. 1969 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്തു. ഗാഡ്ഗിൽ മോഡൽ പദ്ധതി പിന്തുടർന്ന പഞ്ചവത്സര പദ്ധതി 4-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ PSC ഉത്തരപ്രകാരം ഗാഡ്ഗിൽ യോജന വരുന്നത് 3-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് കേട്ടോ. PSC ഉത്തരപ്രകാരം 3-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കണം. പിന്നെ എന്താണ്, 69 മുതൽ 74 വരെ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 4-ാം പഞ്ചവത്സര പദ്ധതി 69 മുതൽ 74 അപ്പം 1971 ഇന്ത്യ പാക് യുദ്ധവും ബംഗ്ലാദേശിൻ്റെ രൂപീകരണവും നടന്നത് ഏത് പദ്ധതിയുടെ കാലത്താണ്? 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അത് ഓർത്ത് വയ്ക്കുക. 1971 ഡേറ്റ് 69-74 എന്ന് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് അതൊക്കെ ഓർമ്മയിലുണ്ടാവും. പിന്നെ ഈ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചത് ഏതാണ്? 4-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ഓക്കെ. 4-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6% കൈവരിച്ചത് 3.3% ലക്ഷ്യമിട്ടത് 5.6% കൈവരിച്ചത് 3.3%. അടുത്തത് 5-ാം പഞ്ചവത്സര പദ്ധതി 74 മുതൽ 78 വരെ 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 5-ാമത്തേത്. പിന്നെ അത് കൂടാതെയുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കാർഷികാഭിവൃദ്ധി, പ്രതിരോധ മേഖലയിലുള്ള സ്വാശ്രയത്വം നേടുക എന്നൊക്കെയുള്ളതാണ്. 5-ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയതാണ് DP ധർ. 5-ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ ആണ്. ഇനി നമ്മൾ പറഞ്ഞു 74 മുതൽ 78 വരെയാണ് 5 അല്ലേ. അപ്പം വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്തത് 75, അത് 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. വൈദ്യുതി വിതരണ നിയമം ഭേദഗതി ചെയ്ത വർഷം 1975. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഇത് ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹടാവോ. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചതും 5-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ജോലിക്ക് കൂലി ഭക്ഷണം.
ഇന്ത്യയിൽ ഇരുപതിന പരിപാടികൾ ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചതാരാണ്? ഇന്ദിരാഗാന്ധിയാണ് എന്നാണ് 1975 ഈ കാലഘട്ടം, അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്താണ് ഇരുപതിന പരിപാടികൾ ഇന്ദിരാഗാന്ധി ആരംഭിച്ചത്. കൂടാതെ ഐ സി ഡി എസ് സംയോജിത ശിശു വികസന സേവന പദ്ധതി നിലവിൽ വന്നത് 1975 ഒക്ടോബർ 2 1975 ഒക്ടോബർ 2 സംയോജിത ശിശു വികസന സേവന പദ്ധതി ICDS നിലവിൽ വന്നത്. പിന്നെ കാലാവധി പൂർത്തിയാകാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. മൊറാർജി ദേശായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടുകൂടിയിട്ട് ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തിവെക്കുകയായിരുന്നു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വന്നതാണ് റോളിംഗ് പ്ലാൻ 1978-80 അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പ്ലാനാണേത്, റോളിംഗ് പ്ലാൻ. അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാനിൻ്റെ കാലഘട്ടം എന്നൊക്കെയാണ്? 78 മുതൽ 80 വരെ. അപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി 74-78 78 മുതൽ 80 വരെയാണ് റോളിംഗ് പ്ലാനിൻ്റെ കാലഘട്ടം. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഗുണ്ണാർ മിർദാലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ്റാണ് റോളിംഗ് പ്ലാൻ നടപ്പാക്കിയത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പ്ലാനാണ് റോളിംഗ് പ്ലാൻ. ഇനി ആറാം പഞ്ചവത്സര പദ്ധതി 80 മുതൽ 85 വരെയാണ്. പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാങ്കേതിക വിദ്യ നവീകരിക്കുക, പട്ടിണി നിരക്ക് കുറയ്ക്കുക, ജനസംഖ്യാ വളർച്ച നിയന്ത്രണം തുടങ്ങിയവയാണ്. കൂടാതെ NREP, RLE, GP, പിന്നെന്താണ് IRDP എന്നിവയൊക്കെ നടപ്പാക്കിയത് ഈ ആറാം പഞ്ചവത്സര പദ്ധതിയിലാണ്. NREP നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, RLE GP റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, IRDP ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നിവ നടപ്പാക്കിയത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി ഏഴാം പഞ്ചവത്സര പദ്ധതി 85 മുതൽ 90 വരെ 1985 മുതൽ 90 വരെയാണ്. ഏഴാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു. ഇനി നമ്മൾ തൊട്ട് മുമ്പ് ആറാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ എന്ത് പഠിച്ചു? NREP, RLE GP, IRDP ഒക്കെ വന്നത് എന്നിവ നടപ്പാക്കിയത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നമ്മൾ പഠിച്ചു. ഇനി അത് മാത്രമല്ല, ഈ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്ത് NREP നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമും RLE GP അതായത് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഇവ രണ്ടും ലയിച്ചുകൊണ്ട് എന്തായി? ജവഹർ റോസ്കാർ യോജന എന്ന് നടപ്പിലാക്കി. അതെന്നാണ്? 1989 ഏപ്രിൽ 1 ഓക്കെ. അപ്പം 1985 മുതൽ 90 വരെ ഏഴാം പഞ്ചവത്സര പദ്ധതിയാണ്. ആ കാലത്താണ് NREPയും RLE GP എന്നിവയെ ലയിപ്പിച്ചുകൊണ്ട് ജവഹർ റോസ്കാർ യോജന നടപ്പിലാക്കിയത് എന്നാണ്. 1989 ഏപ്രിൽ 1 അതുകൂടാതെ ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതി ഏതാണ്? ഏഴാം പഞ്ചവത്സര പദ്ധതിയാണ്. കൂടാതെ വാർത്താവിനിമയ രംഗത്ത് പുരോഗതി കൈവരിക്കാൻ നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവ് ആരാണ്? സാം പിട്രോഡ അല്ലേ, നമുക്കറിയാവുന്നതാണ്, സാം പിട്രോഡയാണ്. അപ്പോൾ ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വാർത്താവിനിമയം, അത് ഓർത്ത് വയ്ക്കണം, വാർത്താവിനിമയം ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. കൂടാതെ അതിന് നേതൃത്വം കൊടുത്ത സാങ്കേതിക ഉപദേഷ്ടാവാണ് സാം പിട്രോള.
വിട്ടോടാം. ഇനി വാർഷിക പദ്ധതി. വാർഷിക പദ്ധതി എന്നാണ് 90-92 വാർഷിക പദ്ധതി. അപ്പോൾ ഇടയിലുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇതൊക്കെ നമ്മൾ നേരത്തെ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. എന്നാലും ഒന്നും കൂടി കറക്റ്റായിട്ട് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മാർക്ക് പോവരുത്. ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇപ്പോൾ പ്ലാൻ ഹോളിഡേ വന്നത് 66-69, അത് കഴിഞ്ഞ് പിന്നെ വന്നത് റോളിംഗ് പ്ലാൻ 78-80 വന്നു. പിന്നെ വാർഷിക പദ്ധതി എന്ന രീതിയിൽ 90-92 അല്ലേ. 7ാം പഞ്ചവത്സര പദ്ധതിക്കും 8ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിൽ വാർഷിക പദ്ധതി നടപ്പാക്കി എന്നാണ്. 90 മുതൽ 92 വരെയാണ്. നരസിംഹ റാവു ഗവൺമെൻറ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കിയത് ഈ കാലഘട്ടത്തിലാണ്. ആര്? നരസിംഹ റാവു ഗവൺമെൻറ് അല്ലേ. 90-92 നമുക്ക് നാഷണൽ എന്താണ് NEP പഠിക്കാനുണ്ടായിരുന്നു. LPGD ഒക്കെ 1991 അല്ലേ. അതിലെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പിതാവ് ആരാണ്? PV നരസിംഹ റാവു ആണ്. പിന്നെ ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഇപ്പം ന്യൂ ഇക്കണോമിക് പോളിസി 1991 വന്നത് അല്ലേ. അതിൻ്റെ പിതാവ് ആരാണ്? PV നരസിംഹ റാവു ആണ്. ഈ സമയത്ത് ധനമന്ത്രി ആരായിരുന്നു? നമ്മൾ ഈ 1991 പഠിക്കുമ്പോൾ എപ്പോഴും പഠിക്കണം ധനമന്ത്രി. ആരായിരുന്നു ആ സമയത്ത് ധനമന്ത്രി? ആ നമ്മുടെ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഇനി 8ാം പഞ്ചവത്സര പദ്ധതി 92 മുതൽ 97 വരെ. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. മൻമോഹൻ മോഡൽ, മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന നടപ്പാക്കിയതും 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന, ജവഹർ റോസ്ഗാർ യോജന നടപ്പാക്കിയത് 7ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. പ്രൈം മിനിസ്റ്റർ റോസ്ഗാർ യോജന നടപ്പാക്കിയത് 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? മാനുഷിക വികസനമാണ്. മാനുഷിക വികസനം, ഹ്യൂമൺ ഡെവലപ്മെൻറ്റ്. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം മാനുഷിക വികസനം അഥവാ ഹ്യൂമൺ ഡെവലപ്മെൻ്റ് ആണ്. ഇന്ത്യ ലോകവ്യാപാര സംഘടനയിൽ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണല്ലേ. ലോകവ്യാപാര സംഘടനയിൽ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമായത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പിന്നെ എന്തൊക്കെയാണ്? NSE, പഞ്ചായത്ത് രാജ് എന്നിവ നിലവിൽ വന്നതും 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കൂടാതെ 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5.6%, എന്നാൽ കൈവരിച്ചത് 6.8% കൈവരിക്കാനും സാധിച്ചു. 5.6% ലക്ഷ്യമിട്ടെങ്കിലും നമുക്ക് കൈവരിക്കാൻ സാധിച്ചത് അതിൽ കൂടുതലായി 6.8% കൈവരിക്കാനായിട്ട് സാധിച്ചു. ഇനി 9ാം പഞ്ചവത്സര പദ്ധതി 97-2002 9ാം പഞ്ചവത്സര പദ്ധതി സ്ഥാപിതമായി വന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 50 വർഷം തികഞ്ഞപ്പോൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 50 വർഷം തികഞ്ഞപ്പോൾ അല്ലേ. 97-97 ഒമ്പതാം പഞ്ചവത്സര പദ്ധതി 50 വർഷം തികഞ്ഞപ്പോൾ. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 50 വർഷം തികഞ്ഞപ്പോൾ ജനകീയ പദ്ധതിയായി എന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. കുടുംബശ്രീ ആരംഭിച്ചതും ഈ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ്. കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 6.5% കൈവരിച്ചത് 5.4% ലക്ഷ്യമിട്ടത് 6.5% കൈവരിച്ചത് വളർച്ചാ നിരക്ക് കൈവരിച്ചത് 5.4%10ാം പഞ്ചവത്സര പദ്ധതി 2002 മുതൽ 2007 വരെ. ഇന്ത്യയുടെ 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായി എടുത്തിരിക്കുന്നതിൻ്റെ കാരണം 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ്. 2001 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഉള്ളത് കൊണ്ടാണ് 10ാം പഞ്ചവത്സര പദ്ധതിയിൽ സ്ത്രീ ശാക്തീകരണം മുഖ്യ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്.
ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ആദായകരമായതും ഗുണമേന്മയുമുള്ളതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വർഷം തോറും 8% ജി ഡി പി വളർച്ചാ നിരക്ക് കൈവരിക്കുക എന്നതായിരുന്നു. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് പത്താം പഞ്ചവത്സര പദ്ധതി, 10th 5-year plan. കേരള മോഡൽ വികസന പദ്ധതി 10th പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 8.1% കൈവരിച്ചത് 7.7% 8.1% ലക്ഷ്യമിടുകയും 7.7% കൈവരിക്കുകയും ചെയ്തു. ഇനി 11th പഞ്ചവത്സര പദ്ധതി 2007 മുതൽ 2012 വരെ. 11th പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. അതായത് മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം, അതാണ് പ്രധാന ലക്ഷ്യം. ഇപ്പം ഇൻക്ലൂസീവ് ഗ്രോത്ത് അഥവാ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 11th പഞ്ചവത്സര പദ്ധതി. ആധാർ പദ്ധതി നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതിയാണ് 11. ആധാർ നിലവിൽ വന്നു. കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ്? 8% കൈവരിച്ചത്. ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ചതും ഈ 11th പഞ്ചവത്സര പദ്ധതിയിലാണ്. 8% കൈവരിച്ച വളർച്ചാ നിരക്ക്. ഇനി 12th പഞ്ചവത്സര പദ്ധതി 2012 മുതൽ 2017 വരെ. 12th പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. സുസ്ഥിര വികസനമാണ് 12th പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യമായിരുന്നത്. 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അംഗീകരിച്ച വളർച്ചാ നിരക്ക് 8%. എന്നാൽ കാർഷിക മേഖലയിലെ പ്രതീക്ഷിത വളർച്ചാ നിരക്ക് 4%. 8% 2012 ഡിസംബർ 27 ദേശീയ വികസന സമിതി അംഗീകരിച്ച വളർച്ചാ നിരക്ക്. ഇപ്പോൾ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 12th പഞ്ചവത്സര പദ്ധതി വരെ പഠിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് ഓർമ്മിച്ച് നോക്കാം എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. 1st പഞ്ചവത്സര പദ്ധതിയാണ് ഹറോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെട്ടിരുന്നത് അല്ലേ. ഹറോൾഡ് ഡോമർ മാതൃക 1st പഞ്ചവത്സര പദ്ധതി, 5-year plan ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ മൻമോഹൻ മാതൃക ഏതായിരുന്നു? മൻമോഹൻ, ആലോചിച്ചു നോക്ക്, മൻമോഹൻ ഏതാണ്? 8th ആണ്. 8th 5-year plan ആണ് മൻമോഹൻ. ഹറോൾഡ് 1st, മൻമോഹൻ 8th. ഇനി മഹലനോബീസ് ഏതായിരുന്നു? 2nd. 2nd 5-year plan ആണ് മഹലനോബീസ്. ഇനി ഗാഡ്ഗിൽ 2 നിങ്ങൾ ഓർത്തു വയ്ക്കുക. PSC 3rd എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് പറയുന്നത് 4th പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ ഹറോൾഡ് 1st, മൻമോഹൻ 8th, മഹലനോബീസ് 2nd. ഇനി 12th പഞ്ചവത്സര പദ്ധതി 12th 5-year planൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരുന്നു അല്ലേ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 5th പഞ്ചവത്സര പദ്ധതി 5th 5-year planൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? 5th പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. ഇനി 8th പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? 8th 5-year planൻ്റെ മാനവശേഷി വികസനം, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അല്ലേ. അപ്പം ഇങ്ങനെ ഇടയെന്നുള്ളത് രീതിയിൽ നിങ്ങൾ നോക്കി വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന വിശ്വാസത്തോടെ, ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.